ഹായ് ഫ്രണ്ട്സ്, യൂഷ്വലായിട്ടും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഈ ഒരു സമ്മർ സീസണിൽ കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് ഒരു ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഹീറ്റ് സെൻസിറ്റീവ് ആവുമ്പോൾ ബോഡി പെട്ടെന്ന് റിയാക്ട് ചെയ്ത് വിയർക്കുന്ന പോലെ, അല്ലെങ്കിൽ ഉണ്ടാകുന്ന വിയർപ്പ് മേ ബി ചെസ്റ്റിൽ ഒരു ചെറിയൊരു വാംനെസ് മേ ബി ഫീൽ ചെയ്യാം. അത് മേ ബി നമ്മുടെ നെക്കിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവുന്നത് ഈ ഒരു സമ്മർ സീസണിൽ കൂടുതലും കോമൺ ആണ്. പക്ഷെ നോർമലായിട്ട് ഉള്ള ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ഡ്യൂറിങ് വിന്റർ സീസണോ അല്ലെങ്കിൽ ആ ഒരു റെയിനി അല്ലെങ്കിൽ സ്പ്രിംഗ് സീസണിലൊക്കെ ഈ ഒരു സിംപ്റ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് മേ ബി ചില ഡിസീസ് കണ്ടീഷൻസ് റിലേറ്റ് ചെയ്തായിരിക്കും ഇവിടെ കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് പ്രൈമറി ആയിട്ട് ഇത് കൂടുതലും കണ്ടുവരുന്നത് സ്ത്രീകളിലായിരിക്കും. കാരണം അവർക്കുണ്ടാകുന്ന ആ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്, അപ്പോൾ ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുമ്പോൾ ഫസ്റ്റ് കണ്ടുവരുന്നത് ഈ ഒരു പെരി മെനോപോസ് ആ ഒരു ടൈമിലായിരിക്കും. അതായത് ആ ഒരു സ്ത്രീ ആർത്തവവിരാമത്തിലോട്ട് എത്തിപ്പെടുന്ന ആ ഒരു ടൈം. അപ്പോൾ യൂഷ്വലായിട്ടും മെനോപോസ് ഉണ്ടാവുന്നത് ആ ഒരു 45 to 51 എന്നുള്ളൊരു ഏജ് എപ്പോഴും ആ ഒരു മെനോപോസിൻ്റെ ഒരു ഏജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു പെരി മെനോപോസിലോട്ട് ഒരു വ്യക്തി എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും ഇതുപോലെ ഹോട്ട് ഫ്ലഷസ് ഉണ്ടാക്കാനുള്ള ചാൻസ് അവിടെ കൂടുതലായിരിക്കും. ഈ രണ്ടാമത്തെ ഒരു കാരണം, അതായത് എല്ലാ ഹോട്ട് ഫ്ലഷസും അല്ലെങ്കിൽ ഈ ഒരു ചൂട് പെട്ടെന്ന് ഒരു ഹീറ്റ് സെൻസിറ്റീവ് ആവാതെ കുറച്ച് ഹീറ്റ് പോലും നമുക്ക് താങ്ങാൻ പറ്റാതെ പെട്ടെന്ന് നമ്മൾ മുഖമൊക്കെ തടിച്ച് അല്ലെങ്കിൽ റെഡ്നെസ് ആവുന്നുണ്ട്, പെട്ടെന്ന് വിയർക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാൽപിറ്റേഷൻസ് ഹാർട്ട് പടപടപ്പ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഒരു ഹോട്ട് ഫ്ലഷസിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സിംറ്റം എല്ലാവർക്കും ഇത് ഒരേപോലെ ആവണമെന്നില്ല, പക്ഷേ അതേപോലെ തന്നെ എല്ലാം വ്യക്തികൾക്കും ഈ ഒരു ഹോട്ട് ഫ്ലഷസ് ഈ ഒരു പെരിയ മെനോപോസിൽ മാത്രമല്ല കണ്ടുവരുന്നത്. അത് റിലേറ്റ് ചെയ്ത് മേ ബി ചില കണ്ടീഷൻസ് കൊണ്ടുവരാം. അതായത് ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു 21 ഇയേഴ്സിലുള്ള ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു വുമണിനാണ് ഈ ഒരു സിംറ്റം വരുന്നുണ്ടെങ്കിൽ അത് കൂടുതലും, അല്ലെങ്കിൽ ആ ഒരു വുമൺ മേ ബി മാരീഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസ് അത് ബർത്ത് കൺട്രോൾ പിൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഹോട്ട് ഫ്ലഷസ് അവിടെ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിട്ട് പറയാം. പക്ഷെ അത് ഈ ഒരു 45 ഇയേഴ്സ് അല്ലെങ്കിൽ എബോവ് 30+ ഇയേഴ്സിലോട്ടൊക്കെ വരുമ്പോൾ മേ ബി പെരി മെനോപോസിൻ്റെ സിംറ്റംസ് ആയിട്ടും ഇവിടെ പറയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത്തൊരു കാര്യം പറയണമെങ്കിൽ, അവർക്ക് മേ ബി ഈ ഒരു തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, മേ ബി ഈ ഒരു തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉള്ള ഒരു വ്യക്തികൾക്കും ഈ ഒരു സിംറ്റംസ് കാണിച്ചു വരുന്നുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തത് മേ ബി വല്ല ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തികൾക്കും ഈ ഒരു ഹോട്ട് ഫ്ലഷസ് കൂടുതലും കണ്ടുവരുന്നുള്ളതാണ്. അപ്പോൾ മേജർ കോസസ് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഒന്ന് ഈ ഒരു പെരി മെനോപോസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിസീസ് കണ്ടീഷൻസ് തൈറോയ്ഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് വരാം, അല്ലെങ്കിൽ ഈ ഒരു ബർത്ത് കൺട്രോൾ പിൽസ് അല്ലെങ്കിൽ ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ മേ ബി ആ ഒരു വ്യക്തി ഉണ്ടാവുന്ന മേ ബി ചില ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ഹോട്ട് ഫ്ലഷസ് കണ്ടുവരുന്നതാണ്. അപ്പോൾ ടൈപ്സ് വെച്ച് പറയണമെങ്കിൽ നമുക്ക് മൈൽഡ് എന്ന് പറയാം, മോഡറേറ്റ് എന്ന് പറയാം, സിവിയർ എന്ന് പറയാം. മൈൽഡ് യൂഷ്വലായിട്ടും ഒരു അപ് ടു 3 to 4 times ആയിരിക്കും ഈ ഒരു സിംറ്റംസ് അവർ കൂടുതലും അനുഭവിക്കുന്നത്. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ അപ് ടു 8 times, അതായത് ഈ ഒരു സിംറ്റംസ് ഒരു 30 സെക്കൻഡിലായിരിക്കും ഇത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ അപ് ടു 30 seconds to 5 minutes ആയിരിക്കും ഈ ഒരു ഹോട്ട് ഫ്ലഷസ് അവർ കൂടുതലും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സിവിയറിലോട്ട് എത്തുമ്പോൾ മോർ ദാൻ 10 അല്ലെങ്കിൽ മോർ ദാൻ 12 എത്തുകയാണെങ്കിൽ അതൊരു സിവിയർ സിംറ്റം അല്ലെങ്കിൽ സിവിയർ ആയിട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റുന്നതായിരിക്കും. അതായത് ഉണ്ടാവുന്ന മേ ബി ഒരു ചെസ്റ്റ് ഒരു വാംനെസ് മേ ബി ഫീൽ ചെയ്യുന്നു, അത് നെക്കിലോട്ട് കഴുത്തിലോട്ട് അത് റേഡിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ മുഖമൊക്കെ ഒന്ന് ചുവന്ന് തൊടുത്ത പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് എക്സസീവ് സ്വെറ്റിംഗ് ഉണ്ടാവുന്നു, അതേപോലെ തന്നെ ഈ ഒരു ഹാർട്ട് ബീറ്റിൽ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഹോട്ട് ഫ്ലഷസിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡ്, അതായത് ഈ ഒരു സിംറ്റംസ് വെച്ച് അല്ലെങ്കിൽ ചില ടെസ്റ്റ് വെച്ചായിരിക്കും ഡോക്ടേഴ്സ് കൂടുതലും, അതായത് ഒന്നെങ്കിൽ തൈറോയ്ഡ് ആണെങ്കിൽ തൈറോയ്ഡിൻ്റെ ആ ടെസ്റ്റ് എടുത്തായിരിക്കും ഡോക്ടേഴ്സ് കണ്ടെത്തുന്നത്. അതേപോലെ തന്നെ മെനോപോസിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഏജ് നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ് നോക്കിയിട്ടായിരിക്കും ഡോക്ടേഴ്സ് കൂടുതലും ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ് മെത്തേഡ് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്ന് ചോദിക്കുവാണെങ്കിൽ, യൂഷ്വലായിട്ടും ഈ ഒരു മെനോപോസിലോട്ട് ഒരു വ്യക്തി എത്തിപ്പെടുമ്പോൾ ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു.
അപ്പോൾ ഒരു ഈസ്ട്രോജൻ തെറാപ്പി അല്ലെങ്കിൽ ഈസ്ട്രോജൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും ഡോക്ടേഴ്സ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മേ ബി ആ ഒരു വ്യക്തി കഴിക്കുന്ന മെഡിസിൻസ് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ആ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു റെമഡി ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഹോം റെമഡീസ് ഒക്കെ ചോദിക്കുവാണെങ്കിൽ മെയിൻറ്റെയിൻ എ കൂൾ എൻവയറോൺമെൻറ്റ്, അതായത് നമ്മുടെ പരിസരം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ ലൈവ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ കഴിവതും ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും. അതേപോലെ തന്നെ കഴിവതും ഒരു കൂൾ എൻവയറോൺമെൻറ്റിൽ കഴിവതും സ്റ്റേ ചെയ്യാൻ നോക്കുക. അതൊക്കെ ഈ ഒരു ഫാക്ടേഴ്സ് ട്രിഗർ ചെയ്യാനുള്ള ചാൻസ് അല്ലെങ്കിൽ അത് കുറയ്ക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ചില ഫുഡ്സ് മേ ബി കഴിക്കുമ്പോൾ ഹോട്ട് ഫ്ലഷസ് വരാറുണ്ട്. ഹോട്ട് ഫ്ലഷസ് ഉള്ള ഒരു വ്യക്തി ആ ഒരു ഫുഡ്സ് നല്ലോണം ബോഡിക്ക് ഹീറ്റാവുന്ന ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ അതും മേ ബി ഇതുപോലെ സിംറ്റംസ് കാണിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവുന്നത് നമ്മളുടെ അതായത് ശരീരത്തിൽ മേ ബി പുരുഷന്മാർക്കും ഇത് കണ്ടുവരാം, പക്ഷെ അത് മേ ബി തൈറോയിഡുള്ള വ്യക്തികൾക്കായിരിക്കാം അല്ലെങ്കിൽ കഴിക്കുന്ന മെഡിസിൻസും ഉണ്ടായിരിക്കും. പക്ഷെ കൂടുതലും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഇഷ്യൂ നമുക്ക് അവിടെ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. നമസ്കാരം.